ഹായ് എവരിവൺ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു പാർട്ണർഷിപ്പ് ഫേം അടച്ചുപൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് അക്കൌണ്ട് സെറ്റിൽമെന്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതിന് പാർട്ണർഷിപ്പ് ആക്ടിലെ റൂൾ എന്താണ് എന്ന കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു പാർട്ണർഷിപ്പ് ഫേമിന്റെ അടച്ചുപൂട്ടലുമായി ബന്ധപ്പെട്ട് അഥവാ ഡിസൊല്യൂഷൻ ഓഫ് ഫേമുമായി ബന്ധപ്പെട്ട് നമ്മുടെ അക്കൌണ്ടിംഗ് ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്, അതുപോലെ അക്കൌണ്ടിംഗ് ട്രീറ്റ്മെന്റിൽ ഒരു പ്രധാന കാര്യമായിട്ടുള്ള റിയലൈസേഷൻ അക്കൌണ്ട് എന്താണ്, അതുപോലെ റിയലൈസേഷൻ അക്കൌണ്ടുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രീസ് എന്തൊക്കെയാണ് എന്നാണ്. അക്കൌണ്ടിംഗ് ട്രീറ്റ്മെന്റ് ഓൺ ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം. ഇൻ ഓർഡർ ടു ക്ലോസ് ദ ബുക്സ് ഓഫ് അക്കൌണ്ട്സ് ഓഫ് ദ ഫേം ഓൺ ഡിസൊല്യൂഷൻ, ദ ഫോളോയിങ് അക്കൌണ്ട്സ് ആർ ഓപ്പൻഡ്. ഏതൊക്കെയാണ് ഓപ്പൺ ചെയ്യുന്ന അക്കൌണ്ടുകൾ? ഡിസൊല്യൂഷൻ ഓഫ് ഫേമുമായി ബന്ധപ്പെട്ട് നമ്മൾ എല്ലാ അക്കൌണ്ടുകളും ക്ലോസ് ചെയ്യണം. സ്ഥാപനത്തിൽ ധാരാളം അക്കൌണ്ടുകൾ ഉണ്ടായിരിക്കും, ഒരുപാട് അസറ്റ് അക്കൌണ്ടുകൾ ഉണ്ടായിരിക്കും, ഒരുപാട് ലയബിലിറ്റി അക്കൌണ്ടുകൾ ഉണ്ടായിരിക്കും, ക്യാപിറ്റൽ അക്കൌണ്ട്സ് ഉണ്ട്, പാർട്ട്നേഴ്സിന്റെ ലോൺ അക്കൌണ്ട് ഉണ്ട്, മറ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസുകൾ ഉണ്ട്, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ ലോസുകൾ ഉണ്ട്, റിസർവുകൾ ഉണ്ട്, പലതരത്തിലുള്ള അക്കൌണ്ടുകൾ ഉണ്ട്. സ്ഥാപനം അടച്ചു പൂട്ടുകയാണ്, അതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്ഥാപനത്തിന്റെ ബുക്സ് ഓഫ് അക്കൌണ്ട്സിൽ കാണുന്ന എല്ലാ അക്കൌണ്ടുകളും നമ്മൾ ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെ സ്ഥാപനത്തിന്റെ അക്കൌണ്ട് ക്ലോസിംഗുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായിട്ടും തയ്യാറാക്കുന്നത് മൂന്ന് അക്കൌണ്ടുകളാണ്. ഒന്ന് റിയലൈസേഷൻ അക്കൌണ്ട്, രണ്ട് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൌണ്ട്സ്, മൂന്ന് ക്യാഷ് ഓർ ബാങ്ക് അക്കൌണ്ട്. പ്രധാനമായിട്ടും തയ്യാറാക്കുന്ന മൂന്ന് അക്കൌണ്ടുകളാണ് റിയലൈസേഷൻ അക്കൌണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൌണ്ട്, മൂന്ന് ക്യാഷ് ഓർ ബാങ്ക് അക്കൌണ്ട്. ഒരു പ്രത്യേക കാര്യം ഓർമ്മിക്കേണ്ടത്, ഇഫ് പാർട്ട്നേഴ്സ് ലോൺ അക്കൌണ്ട് എക്സിസ്റ്റ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൌണ്ട്സ്, എ സെപ്പറേറ്റ് ലോൺ അക്കൌണ്ട് ഓഫ് എ പാർട്ട്നർ ആൽസോ ബി പ്രിപ്പയർഡ് ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് റിയലൈസേഷൻ അക്കൌണ്ട്. സ്ഥാപനത്തിന്റെ ബാലൻസ് ഷീറ്റിൽ പാർട്ട്നേഴ്സിന്റെ ലോൺ അക്കൌണ്ട് കാണിക്കുന്നുണ്ടെങ്കിൽ, പാർട്ട്നേഴ്സിന് ലോൺ ഉണ്ടെങ്കിൽ, റിയലൈസേഷൻ അക്കൌണ്ട് തയ്യാറാക്കിയതിനു ശേഷം ഒരു പാർട്ട്ണറുടെ ലോൺ അക്കൌണ്ട് കൂടി തയ്യാറാക്കേണ്ടത് ഉണ്ടാവും. പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക, നമ്മൾ പ്രധാനമായിട്ടും തയ്യാറാക്കേണ്ടത് മൂന്ന് അക്കൌണ്ടുകളാണ്: റിയലൈസേഷൻ അക്കൌണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൌണ്ട്, ക്യാഷ് അക്കൌണ്ട് ഓർ ബാങ്ക് അക്കൌണ്ട്. പാർട്ട്നേഴ്സിന്റെ ലോണ് ബാലൻസ് ഷീറ്റിൽ കാണുന്നുണ്ടെങ്കിൽ പാർട്ട്നേഴ്സിന്റെ ലോൺ അക്കൌണ്ട് സെപ്പറേറ്റ് തയ്യാറാക്കേണ്ടത് ഉണ്ട്. ഓക്കെ, ദെൻ ആദ്യമായിട്ട് നമ്മൾ റിയലൈസേഷൻ അക്കൌണ്ട് എന്താണെന്ന് നോക്കണം. നമ്മൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട്, റിട്ടയർമെന്റുമായി ബന്ധപ്പെട്ട് ഒരു റീവാലുവേഷൻ അക്കൌണ്ട് തയ്യാറാക്കിയിരുന്നു. ഇവിടെ നമ്മൾ തയ്യാറാക്കുന്നത് റീവാലുവേഷൻ അക്കൌണ്ടുമായിട്ട് കൺഫ്യൂസ്ഡ് ആവരുത്, ഇവിടെ റിയലൈസേഷൻ അക്കൌണ്ടാണ് തയ്യാറാക്കുന്നത്. റിയലൈസേഷൻ അക്കൌണ്ട് തയ്യാറാക്കുന്നത് എന്തിനാണ്? ഇറ്റ് ഈസ് ഓപ്പൺ ഫോർ ഡിസ്പോസിംഗ് ഓൾ ദ അസറ്റ്സ് ഓഫ് ദ ഫേം ആൻഡ് മേക്കിംഗ് പേയ്മെന്റ് ടു ഓൾ ദ ക്രെഡിറ്റേഴ്സ്. റിയലൈസേഷൻ അക്കൌണ്ട് ഈസ് ഓപ്പൺ ഫോർ disposing all the assets, means selling off all the assets. എല്ലാ അസറ്റുകളും വിറ്റ് ഒഴിവാക്കുന്നതിന് വേണ്ടി, അതുപോലെ എല്ലാ ലയബിലിറ്റീസും പേയ്മെന്റ് കൊടുത്ത് തീർക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന അക്കൌണ്ടാണ് റിയലൈസേഷൻ അക്കൌണ്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ നോമിനൽ അക്കൌണ്ട് വിച്ച് ഈസ് പ്രിപ്പയർഡ് ടു റിയലൈസ് ദ അസറ്റ്സ് ആൻഡ് പേയ്മെന്റ് ഓഫ് ലയബിലിറ്റീസ് and to find out the profit or loss on realization of assets and payment of liabilities. Ella assetum liabilityum vittu oluvaakanam. Appa assetum liabilityum vittu oluvaakunna samayathu namukku chela assets vikkumbo profit undavam, chela assets vikkumbo loss undavam, adu pole payment of liabilities nadathuna samayathu chelappo namukku chela profit or loss o undavanulla sadhyathayundu. റിയലൈസേഷൻ അക്കൌണ്ട് തയ്യാറാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ചോദിച്ചു കഴിഞ്ഞാല്, റിയലൈസേഷൻ അക്കൌണ്ട് ഒരു നോമിനൽ അക്കൌണ്ടാണ്. എല്ലാ അസറ്റും വിറ്റൊഴിവാക്കുന്നതിനും ലയബിലിറ്റീസ് പേയ്മെന്റ് നടത്തുന്നതിനും വേണ്ടിയാണ് നമ്മൾ റിയലൈസേഷൻ അക്കൌണ്ട് തയ്യാറാക്കുന്നത്. അങ്ങനെ അസറ്റും ലയബിലിറ്റിയും ഒക്കെ വിൽക്കുന്ന സമയത്ത് സ്ഥാപനത്തിനുണ്ടാകുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അത് കണ്ടെത്തുക എന്നതുകൂടി ഈ റിയലൈസേഷൻ അക്കൌണ്ടിന്റെ ഉദ്ദേശമാണ്. അപ്പൊ റിയലൈസേഷൻ അക്കൌണ്ട് ഒരു നോമിനൽ അക്കൌണ്ടാണ്, അഥവാ പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടെത്താനുള്ള അക്കൌണ്ടാണ്. ഏത് സമയത്തുള്ള പ്രോഫിറ്റ് ഓർ ലോസ് ആണ് കണ്ടെത്തുന്നത്? അസറ്റുകളൊക്കെ വിൽക്കുന്ന സമയത്തുണ്ടാകുന്ന പ്രോഫിറ്റ്. ബാലൻസ് ഷീറ്റിൽ 10 ലക്ഷം രൂപ വരെയുള്ള ഒരു ലാൻഡ് നമുക്ക് 12 ലക്ഷം രൂപക്ക് വിൽക്കാൻ കഴിഞ്ഞാല് ആ 2 ലക്ഷം രൂപ നമുക്ക് റിയലൈസേഷൻ പ്രോഫിറ്റ് ആണ്. അപ്പൊ ആ രീതിയിലുള്ള ആ പ്രോഫിറ്റോ ലോസോ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ റിയലൈസേഷൻ അക്കൌണ്ട് തയ്യാറാക്കുന്നത്.
Then, ഈ റിയലൈസേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണ്? ഈ റിയലൈസേഷൻ അക്കൗണ്ട് ഈസ് ഓപ്പൺഡ് ബൈ ട്രാൻസ്ഫറിംഗ് ഓൾ അസറ്റ്സ് എക്സ്ക്ലൂഡിംഗ് ക്യാഷ് ബാങ്ക് ആൻഡ് ഫിക്ടീഷ്യസ് അസറ്റ്സ് ടു ദ ഡെബിറ്റ് ആൻഡ് ഓൾ എക്സ്റ്റേണൽ ലാബിലിറ്റീസ് ടു ദ ക്രെഡിറ്റ് ഓഫ് ദിസ് അക്കൗണ്ട്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് സ്ഥാപനത്തിന്റെ ബാലൻസ് ഷീറ്റിൽ കാണുന്ന എല്ലാ അസറ്റിനെയും ക്ലോസ് ചെയ്യാണ്. എങ്ങനെ ക്ലോസ് ചെയ്യുന്നത്? ബൈ ട്രാൻസ്ഫറിംഗ് ടു ദ ഡെബിറ്റ് സൈഡ് ഓഫ് റിയലൈസേഷൻ അക്കൗണ്ട്. റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് അഥവാ റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്ത് അസറ്റ് അക്കൗണ്ട് ഓരോ അസറ്റും ഇൻഡിവിജ്വൽ ആയി ക്രെഡിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഓരോ അസറ്റ് അക്കൗണ്ടിനെയും ക്ലോസ് ചെയ്യുന്നു. അപ്പൊ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എല്ലാ അസറ്റ്സും എന്ന് പറയുമ്പോൾ ക്യാഷ് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട്, അതുപോലെ ഫിക്ടീഷ്യസ് അസറ്റ്സിന്റെ അക്കൗണ്ട് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. ഓൾ അസറ്റ്സ് എക്സ്ക്ലൂഡിംഗ് ക്യാഷ് ബാങ്ക് ആൻഡ് ഫിക്ടീഷ്യസ് അസറ്റ്സ് ആർ ട്രാൻസ്ഫേർഡ് ടു റിയലൈസേഷൻ അക്കൗണ്ട്. എന്താണ് ജേണൽ എൻട്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാൻ പോകുന്നുണ്ട് റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റ് ടു അസറ്റ്സ് അക്കൗണ്ട് എന്നാണ്. ദെൻ എല്ലാ എക്സ്റ്റേണൽ ലാബിലിറ്റീസും എന്ത് ചെയ്യണം? റിയലൈസേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. എക്സ്റ്റേണൽ ലാബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് പാർട്ടീസിന് കൊടുക്കാനുള്ള ലാബിലിറ്റീസ്, ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ബാങ്ക് ഓവർഡ്രാഫ്റ്റ്, ബാങ്ക് ലോൺ മുതലായ എക്സ്റ്റേണൽ ലാബിലിറ്റീസ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ദെൻ പ്രൊവിഷൻസ് ആർ ആൾസോ ട്രാൻസ്ഫേർഡ് ടു ദിസ് അക്കൗണ്ട്. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് തുടങ്ങിയിട്ടുള്ള പ്രൊവിഷൻസും നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. റിയലൈസേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ആണ് ചെയ്യുന്നത്. ദെൻ ദ എമൗണ്ട് റിയലൈസ്ഡ് ഓൺ അസറ്റ്സ് ആർ ക്രെഡിറ്റഡ് ആൻഡ് ലാബിലിറ്റീസ് പെയ്ഡ് ആർ ഡെബിറ്റഡ്. അപ്പൊ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ അസറ്റിന്റെയും വിൽപ്പന നടത്തുന്നത് പിന്നീട് റിയലൈസേഷൻ അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത്. റിയലൈസേഷൻ അക്കൗണ്ടിൽ കാണിക്കുമ്പോൾ അസറ്റ് വിറ്റ് കഴിഞ്ഞാൽ റിയലൈസേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും, ലാബിലിറ്റീസ് പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. ഓക്കെ, ദ ബാലൻസ് ഓഫ് ദിസ് അക്കൗണ്ട് ഈസ് എയ്തർ റിയലൈസേഷൻ അക്കൗണ്ട് ഓർ റിയലൈസേഷൻ ലോസ് വിച്ച് ഈസ് ട്രാൻസ്ഫേർഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ദയർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. എല്ലാ എൻട്രീസും പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യും. ബാലൻസ് ചെയ്ത് കിട്ടുന്നത് ഒന്നുകിൽ റിയലൈസേഷൻ പ്രോഫിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ റിയലൈസേഷൻ ലോസ് ആയിരിക്കും. ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് കൂടുതലാണെങ്കിൽ റിയലൈസേഷൻ പ്രോഫിറ്റും, ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് കൂടുതലാണെങ്കിൽ റിയലൈസേഷൻ ലോസുമാണ്. പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ആ ബാലൻസ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. റിയലൈസേഷൻ പ്രോഫിറ്റ് ആണെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് കൊടുക്കും, റിയലൈസേഷൻ ലോസ് ആണെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് കൊടുക്കും. ദെൻ നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ജേണൽ എൻട്രീസ് പഠിക്കണം. അതോടൊപ്പം റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഒരു ഫോർമാറ്റും പരിചയപ്പെടണം. നമ്മൾ ഈ സ്ഥാപനം അടച്ചുപൂട്ടുമ്പോൾ എല്ലാ അസറ്റ് അക്കൗണ്ടുകളും ലയബിലിറ്റി അക്കൗണ്ടുകളും ആദ്യം ക്ലോസ് ചെയ്യുന്നു. എല്ലാ അസറ്റ് അക്കൗണ്ടുകൾ എന്ന് പറയുമ്പോൾ ഓൾ അസറ്റ്സ് എക്സ്ക്ലൂഡിംഗ് ക്യാഷ് ബാങ്ക് ആൻഡ് ഫിക്ടീഷ്യസ് അസറ്റ്സ്. ചില പ്രത്യേകതരം അസറ്റുകൾ, ഫിക്ടീഷ്യസ് അസറ്റ് എന്ന ഗ്രൂപ്പിൽ വരുന്ന ഹെവി അഡ്വർടൈസ്മെന്റ് ക്യാമ്പയിൻ എക്സ്പെൻസസ് എന്ന് പറഞ്ഞുള്ളൊരു അസറ്റ് ആവാം. ഇത് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ വരുന്നുണ്ടെങ്കിൽ ആ അസറ്റ് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. അതുപോലെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന പേരിൽ അക്യുമുലേറ്റഡ് ലോസ് കാണുന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവവും റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. നമ്മൾ ആദ്യം ചെയ്യുന്നത് എല്ലാ അസറ്റ് അക്കൗണ്ടുകളും ക്ലോസ് ചെയ്യാം. അസറ്റ് അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യാൻ വേണ്ടി റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക, അസറ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. നമ്മുടെ ബാലൻസ് ഷീറ്റിൽ കാണുന്ന അസറ്റുകൾ എല്ലാം തന്നെ ക്ലോസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇനി ബാലൻസ് ഷീറ്റിൽ ആ അസറ്റ്സ് കാണില്ല, പകരം ആ അസറ്റ് എല്ലാം റിയലൈസേഷൻ അക്കൗണ്ടിലാണ് ഉള്ളത്. അപ്പോ ജേണൽ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് അപ്റ്റ് ടു അസറ്റ്സ് എന്ന് പറയുമ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം ടു അസറ്റ്സ്, ഓരോ അസറ്റും ഇൻഡിവിജ്വൽ ആയിട്ട്, പ്ലാന്റ്, ബിൽഡിംഗ്, മെഷീനറി, ഫർണിച്ചർ, ആ രീതിയിൽ ഓരോന്നായിട്ട് പ്രസന്റ് ചെയ്യണം. എമൗണ്ട് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തുക. ദെൻ ഫോർ ക്ലോസിംഗ് ലാബിലിറ്റി അക്കൗണ്ട്സ്, നമ്മൾ നേരത്തെ കണ്ടു എല്ലാ എക്സ്റ്റേണൽ ലാബിലിറ്റീസും ക്ലോസ് ചെയ്യണം. ഇതിനുവേണ്ടി റിയലൈസേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ജേണൽ എൻട്രി ലാബിലിറ്റീസ് അക്കൗണ്ട് അപ്റ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട്. റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ അപ്പോ ബൈ ലാബിലിറ്റീസ്, ഓരോ ഔട്ട്സൈഡ് ലാബിലിറ്റിയും ഇൻഡിവിജ്വൽ ആയിട്ട് റിയലൈസേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ദെൻ ഫോർ ക്ലോസിംഗ് പ്രൊവിഷൻസ് അക്കൗണ്ട്,
നമ്മുടെ ഡെപ്റ്റേഴ്സിന് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് എന്ന പ്രൊവിഷൻ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ മറ്റു തരത്തിലുള്ള ചില അസറ്റുകളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രൊവിഷൻസും നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ജേണൽ എൻട്രി പ്രൊവിഷൻസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു റിയലൈസേഷൻ അക്കൗണ്ട് അഥവാ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ പ്രൊവിഷൻസ്. സാധാരണ നമ്മൾ വരുന്ന പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് ഉൾപ്പെടെയുള്ള മറ്റ് അസറ്റുകളുമായി ബന്ധപ്പെട്ട ഏത് തരം പ്രൊവിഷൻ ഉണ്ടെങ്കിലും റിയലൈസേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. ദെൻ ഫോർ സെയിൽ ഓഫ് അസറ്റ്സ്, ഇപ്പോ നമ്മൾ എല്ലാ അസറ്റുകളും ബാലൻസ് ഷീറ്റിൽ നിന്ന് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, എല്ലാ എക്സ്റ്റേണൽ ലാബിലിറ്റീസും ട്രാൻസ്ഫർ ചെയ്തു. ദെൻ ഇനി ഈ റിയലൈസേഷൻ അക്കൗണ്ട് വഴിയാണ് നമ്മൾ സെയിൽ ഓഫ് അസറ്റ്സും പേയ്മെന്റ് ഓഫ് ലാബിലിറ്റീസും നടത്തുന്നത്. അപ്പോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എല്ലാ അസറ്റുകളും വിൽക്കുക എന്നുള്ളതാണ്. അസറ്റ് വിറ്റ് ക്യാഷാക്കി മാറ്റണം. അപ്പൊ അതുകൊണ്ട് സെയിൽ ഓഫ് അസറ്റിന്റെ ജേണൽ എൻട്രി ഒന്ന് ശ്രദ്ധിക്കുക. ക്യാഷ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു റിയലൈസേഷൻ അക്കൗണ്ട്. നോർമലി നമ്മളൊരു അസറ്റ് വെക്കുമ്പോൾ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു അസറ്റ് അക്കൗണ്ട് എന്നാണ്. പക്ഷെ ഇവിടെ നമ്മൾ എല്ലാ അസറ്റും ക്ലോസ് ചെയ്തിട്ടുണ്ട്. അസറ്റ് അക്കൗണ്ടുകൾ ബുക്സിൽ നിന്ന് ക്ലോസ് ചെയ്തു, ഒറ്റ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ അക്കൗണ്ടിന്റെ പേരാണ് റിയലൈസേഷൻ അക്കൗണ്ട്. അപ്പൊ ഇനി ഈ അസറ്റിൽ നിന്ന് എമൗണ്ട് റിയലൈസ് ചെയ്യുന്നത്, ക്യാഷ് കിട്ടുന്നത് റിയലൈസേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും, ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡില് ബൈ ബാങ്ക് ഓർ ക്യാഷ്, ഏത് അക്കൗണ്ട് വിറ്റ് ക്യാഷ് കിട്ടിയാലും റിയലൈസേഷൻ അക്കൗണ്ടാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത്, ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ എമൗണ്ട് എഴുതി. ദെൻ ഒരു അസറ്റ് വിൽക്കുന്നതിന് പകരം അതിനൊരു വില നിശ്ചയിച്ച് ഒരു പാർട്ണർക്ക് കൊടുക്കുകയാണെങ്കിൽ, ഒരു പാർട്ണർ ടേക്ക് ഓവർ ചെയ്യാണ് ഒരു അസറ്റ്. ഒരു വെഹിക്കിൾ ഉണ്ടായിരുന്നു, ഒരു കാർ ഉണ്ടായിരുന്നു സ്ഥാപനത്തിൽ, ആ കാർ ഒരു പാർട്ണർ ഏറ്റെടുക്കുകയാണെങ്കിൽ ആ പാർട്ണറിൽ നിന്നും അത്രയും തുക ബിസിനസിന്റെ അക്കൗണ്ടിലേക്ക് വരണം, റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് വരണം അല്ലെ. അപ്പൊ അതിനെന്ത് ചെയ്താൽ മതി, അദ്ദേഹത്തിൽ നിന്ന് ക്യാഷ് വാങ്ങുന്നതിന് പകരം ആ സ്ഥാപനത്തിലുള്ള അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്താൽ മതി, ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്നും കുറവ് വരുത്തിയാൽ മതി. അപ്പൊ ഒരു അസറ്റ് ഒരു പാർട്ണർ ടേക്ക് ഓവർ ചെയ്യുകയാണെങ്കിൽ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റ് ടു റിയലൈസേഷൻ അക്കൗണ്ട് എന്നാണ് ജേണൽ എൻട്രി എഴുതേണ്ടത്. അതായത് റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡില് ബൈ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന പേരിൽ ആ അസറ്റിന്റെ വാല്യൂ രേഖപ്പെടുത്തുക. ദെൻ ഫോർ പേയ്മെന്റ് ഓഫ് ലാബിലിറ്റീസ്, ലാബിലിറ്റി പേ ഓഫ് ചെയ്യുന്നതിന്, കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് വഴിയാണ് പേയ്മെന്റ് ഓഫ് ലാബിലിറ്റീസ് നടത്തുന്നത്. ജേണൽ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാങ്ക് ഓർ ക്യാഷ് അക്കൗണ്ട്. സോ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ടു ബാങ്ക് ഓർ ക്യാഷ് റുപ്പീസ് എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ രേഖപ്പെടുത്തുന്നു. ഇപ്പൊ അസറ്റ് ടേക്ക് ഓവർ ചെയ്തതുപോലെ ചിലപ്പോൾ പാർട്ണേഴ്സിനെ ഏൽപ്പിച്ചു കൊടുക്കാം ചില ലാബിലിറ്റീസ്. ഇഫ് എ ലാബിലിറ്റി ടേക്കൺ ഓവർ ബൈ എ പാർട്ണർ, ഒരു പാർട്ണർ ആ സ്ഥാപനത്തിന്റെ ഒരു ലാബിലിറ്റി ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ ലാബിലിറ്റിക്ക് തുല്യമായിട്ടുള്ള എമൗണ്ട് സ്ഥാപനം ആ പാർട്ണർക്ക് കൊടുക്കണം. അതിനെന്ത് ചെയ്താൽ മതി, അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് കൊടുത്താൽ മതി അത്ര എമൗണ്ടിന്. അപ്പൊ ജേണൽ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ടു പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് എമൗണ്ട് രേഖപ്പെടുത്തി. ദെൻ ഫോർ പേയ്മെന്റ് ഓഫ് റിയലൈസേഷൻ എക്സ്പെൻസ്, ചിലപ്പോ റിയലൈസേഷനുമായി ബന്ധപ്പെട്ട് ചെലവുകൾ ഉണ്ടാവാം. അസറ്റുകളൊക്കെ വിൽക്കാൻ ബ്രോക്കറേജ് കൊടുക്കേണ്ടി വരാം, കമ്മീഷൻ കൊടുക്കേണ്ടി വരാം, അതൊക്കെ റിയലൈസേഷൻ എക്സ്പെൻസ് ആണ്. ഇതിന്റെ അക്കൗണ്ടിംഗ് വർക്കുകളുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസുകൾ എല്ലാം നമ്മൾ അക്കൗണ്ട് ചെയ്യണം. റിയലൈസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട് ചെയ്യാനുള്ള ജേണൽ എൻട്രിയാണ് റിയലൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാങ്ക് ഓർ ക്യാഷ് അക്കൗണ്ട്. സോ റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റില് ടു ബാങ്ക് ഓർ ക്യാഷ് എമൗണ്ട് രേഖപ്പെടുത്തി. ദെൻ ഫോർ റിയലൈസേഷൻ ഓഫ് അൺറെക്കോർഡ് അസറ്റ്, സ്ഥാപനത്തിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാതെ ഏതെങ്കിലും അസറ്റ് ഉണ്ടെങ്കിലും അത് നമ്മൾ വിൽക്കണം. അതിന്റെ ജേണൽ എൻട്രി, വിൽക്കുന്ന ജേണൽ എൻട്രി ബാങ്ക് ഓർ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു റിയലൈസേഷൻ അക്കൗണ്ട് എന്നാണ്. സോ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാങ്ക് ഓർ ക്യാഷ് അക്കൗണ്ട്. ദെൻ ഫോർ പേയ്മെന്റ് ഓഫ് അൺറെക്കോർഡ് ലാബിലിറ്റി, ഏതെങ്കിലും അൺറെക്കോർഡ് ലാബിലിറ്റി പേ ഓഫ് ചെയ്യാനുണ്ടെങ്കിൽ, സ്ഥാപനത്തിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അഥവാ ബാലൻസ് ഷീറ്റിൽ കാണാത്ത ഒരു ലാബിലിറ്റി ഉണ്ടെങ്കിൽ അതും നമ്മൾ പേയ്മെന്റ് കൊടുക്കണം. സ്ഥാപനം അടച്ചു പൂട്ടാണ് പേയ്മെന്റ് കൊടുക്കുന്ന ജേണൽ എൻട്രി, നമുക്കറിയാം റിയലൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാങ്ക് ഓർ ക്യാഷ് അക്കൗണ്ട്. സോ ഡെബിറ്റ് സൈഡിൽ ടു ബാങ്ക് ഓർ ക്യാഷ്. ദെൻ ഇനി നമ്മൾ ചെയ്യേണ്ടത് എല്ലാ എൻട്രീസും പൂർത്തിയായി കഴിഞ്ഞാൽ, അസറ്റ്സ് എല്ലാം റിയലൈസ് ചെയ്ത്, ലാബിലിറ്റീസ് എല്ലാം പേ ഓഫ് ചെയ്ത്, റിയലൈസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട് ചെയ്ത്, അൺറെക്കോർഡ് അസറ്റും അൺറെക്കോർഡ് ലാബിലിറ്റീസും എല്ലാം സെറ്റിൽ ചെയ്തു, ഇനി എന്ത് ചെയ്യണം? ഇവിടെ ഈ ഓപ്പൺ ചെയ്ത റിയലൈസേഷൻ അക്കൗണ്ടിനെ ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? ഈ അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യണം അല്ലെ.
അങ്ങനെ ബാലൻസ് ചെയ്യുമ്പോൾ ഇതിന്റെ ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ, ഇഫ് റിയലൈസേഷൻ അക്കൗണ്ട് ഷോസ് എ ക്രെഡിറ്റ് ബാലൻസ് ഇറ്റ് ഈസ് റിയലൈസേഷൻ പ്രോഫിറ്റ്. റിയലൈസേഷൻ പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൌണ്ടിലേക്കാണ് പോകേണ്ടത്. ജനറലിന്റെ നമുക്കറിയാം റിയലൈസേഷൻ അക്കൌണ്ട് അപ്റ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൌണ്ട്. അപ്പൊ ക്രെഡിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ റിയലൈസേഷൻ അക്കൌണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൌണ്ട് എന്ന പേരിൽ റിയലൈസേഷൻ പ്രോഫിറ്റിനെ ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെയാണ് റിയലൈസേഷൻ അക്കൌണ്ട് ക്ലോസ് ചെയ്തത്. ദെൻ ഡെബിറ്റ് സൈഡ് കൂടുതലാണെങ്കിലോ, ഡെബിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ ഇത് റിയലൈസേഷൻ ലോസ് ആണ്. റിയലൈസേഷൻ ലോസിന്റെ ജേണൽ എൻട്രി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൌണ്ട് ഡെബിറ്റ് ചെയ്യണം ടു റിയലൈസേഷൻ അക്കൗണ്ട്. റിയലൈസേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് എൻട്രി വരുന്നത്. ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് എന്ന പേരിൽ ആ ലോസ് അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിനെ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, നറേഷൻ. റിയലൈസേഷൻ ലോസ് ട്രാൻസ്ഫർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഭാഗങ്ങൾ എന്താണ്? അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ഓൺ ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം. ഒരു സ്ഥാപനം അടച്ചു കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ്, പ്രധാനമായിട്ടും മൂന്ന് അക്കൗണ്ടുകളാണ് തയ്യാറാക്കേണ്ടത് എന്ന് പറഞ്ഞു. റിയലൈസേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ട്നേഴ്സ്, ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. അതിൽ റിയലൈസേഷൻ അക്കൗണ്ട് എന്താണ്, റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ജേണൽ എൻട്രീസ് എങ്ങനെയൊക്കെയാണ്, അതുപോലെ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഒരു ഫോർമാറ്റും നമ്മൾ പരിചയപ്പെട്ടു. ഓക്കെ, ബൈ.